ഇടുക്കി ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഴിവ് വന്നിട്ടുള്ള വാർഡുകളിൽ 30-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ പെട്ടനാട്, ഉടുമ്പച്ചോല പഞ്ചായത്തിലെ പാറത്തോട്, അറക്കുളം പഞ്ചായത്തിലെ ജലന്ധർ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ തോപ്രാംകുടി എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ പട്ടേനാട് വാർഡിലും ഗ്വാത്തിക്കുടി, ഉടുമ്പൻചോല, അറക്കുളം ഗ്രാമപഞ്ചായത്തുകളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം ബാധകമാണ്. ജൂലൈ 1 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്തിമമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയാണ് ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക. ജൂലൈ 4 മുതൽ ജൂലൈ 11 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 2024 ജൂലൈ 12 സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള അവസാന തീയതി ജൂലൈ 15 30-ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂലൈ 31 രാവിലെ 10 മണിക്ക് നടക്കും. അന്ന് തന്നെ ഫലം പ്രഖ്യാപിക്കും. ഗ്രാമപഞ്ചായത്ത് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് 4000 രൂപയും മുനിസിപ്പാലിറ്റി വാർഡുകളിൽ മത്സരിക്കുന്നതിന് 4000 രൂപയുമാണ് സ്ഥാനാർത്ഥികൾ നിക്ഷേപ തുകയായി കെട്ടിവെക്കേണ്ടത്. എന്നാൽ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ട സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കേണ്ട തുക നിശ്ചയിച്ചിട്ടുള്ള തുകയുടെ 50%. സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധി ബ്ലോക്ക് പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിൽ 75,000 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 75,000 രൂപയും ഗ്രാമപഞ്ചായത്ത് നിയോജക മണ്ഡലങ്ങളിൽ 25,000 രൂപയുമാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് ഫലപ്രഖ്യാപന തീയതി മുതൽ 30 ദിവസത്തിനകം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് ലഭ്യമാക്കേണ്ടതാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.